ഹായ് ഞാൻ ആദീഷ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷൻ നിങ്ങളെ വളരെ ആത്മാർത്ഥമായി തന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ പറയുന്ന ചില പ്രധാനപ്പെട്ട വാക്കുകളെക്കുറിച്ചാണ് അഥവാ ഞാൻ പറയാൻ പോകുന്ന നാല് കാര്യങ്ങൾ അവർ പറയുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഡീപ്പിലി ലവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഒന്നാമത്തെ കാര്യം വി ഷുഡ് ഡു സംതിങ് ഇൻ ദ ഫ്യൂച്ചർ എന്നുള്ളതാണ് ഈ ഒരു സെൻറ്റൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക വി ഷുഡ് ഡു സംതിങ് ഇൻ ദ ഫ്യൂച്ചർ അഥവാ ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും ഒന്നിച്ച് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ആശയവിനിമയം നടത്തുക എന്നുള്ളതാണ് നമുക്കറിയാം പരസ്പരം ഒന്നിച്ച് ഭാവിയിൽ ഒരുപാട് കാലം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മാത്രമാണ് ഫ്യൂച്ചറിനെ കുറിച്ച് ചർച്ച ചെയ്യുക ഫ്യൂച്ചർ സേഫ് ആക്കാനുള്ള ഒരുപാട് സാമ്പത്തിക ഭദ്രതയും ഒക്കെ ഉണ്ടാക്കാനുള്ള ഓരോ പ്ലാൻസുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക അല്ലേ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ കൂടെ ഇരുന്നു കൊണ്ട് നമുക്ക് ഭാവിയിൽ ഇന്നത് ചെയ്യാം അതിനു അതിനുവേണ്ടിയിട്ട് നമ്മളോട് അഭിപ്രായം ചോദിക്കുക അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷൻ നടത്തുന്നുണ്ടെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് അതിൽ നിന്നും മനസ്സിലാക്കാം ഭാവി സുരക്ഷിതമായിരിക്കും ഇനി രണ്ടാമത്തെ ഒരു കാര്യം ലെറ്റ്സ് ടോക്ക് അബൌട്ട് പ്രസൻറ്റ് പ്ലാൻസ് എന്നുള്ളതാണ് ഇപ്പോൾ കറൻ്റ് തൊട്ടടുത്ത നിമിഷം ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ കൂടെ വിളിച്ചിരുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒപ്പീനിയൻസും ഒക്കെ ആരായുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ടോ അതോ പ്രസൻ്റ്ലി നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ഒക്കെ ചെയ്യാൻ പോകുന്ന പുതിയ പ്ലാൻസ് അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുക അതുപോലെ തന്നെ പ്രസൻറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുക ഇങ്ങനെയൊക്കെ നിങ്ങളുമായിട്ട് കൂടുതൽ ഇടപഴകുന്നുണ്ടെങ്കിൽ അതും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നതുകൊണ്ടും നിങ്ങൾക്കൊരു റെസ്പെക്റ്റും വാല്യൂ നൽകുന്നത് കൊണ്ടുമാണ് നിങ്ങളുടെ അടുത്ത് അത് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഇനി മൂന്നാമതായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലുമൊക്കെ തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ പ്രോമിസ് ചെയ്ത കാര്യങ്ങൾ പാലിക്കാൻ കഴിയാതെ വരുന്ന സമയത്ത് അദ്ദേഹം നിങ്ങളോട് നിങ്ങളോടതിന് മാപ്പ് ചോദിക്കുക സോറി പറയുക മനുഷ്യരല്ലേ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിക്കാം അങ്ങനെ തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ തെറ്റു പറ്റിപ്പോയിട്ടോ സോറി എന്നുള്ളത് ഓപ്പണായിട്ട് പറയുക ആ സോറി ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയായിരിക്കും ആ ഒരു റിലേഷൻഷിപ്പിന് കൂടുതൽ വാല്യൂ നൽകുന്ന ഒരു വ്യക്തി കൂടിയായിരിക്കും ചില ആളുകളുണ്ട് സോറി പറയാൻ വളരെ അധികം മടിയായിരിക്കും എന്നാൽ നേരെ മറിച്ച് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു കഴിയുമ്പോൾ അത് ഏറ്റുപറയാനുള്ള ഒരു മനസ്സുള്ള വ്യക്തിയാണോ നിങ്ങളുടെ പാർട്ട്ണർ എന്നുള്ളത് നോക്കുക അങ്ങനെയാണെങ്കിൽ ആ രീതിയിലുള്ള ആശയവിനിമയങ്ങൾ നിങ്ങളോടത്ത് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു പോസിറ്റീവായിട്ടുള്ള സൈനാണ് മാത്രമല്ല അവർ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇനി ഇതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ലെറ്റ്സ് ഗോ സീ യുവർ ഫാമിലി ഇതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു എന്ന് മാത്രം അഥവാ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് ആ ഒരു ഇഷ്ടമുള്ള പ്രവൃത്തി ചെയ്യാൻ വേണ്ടി അവർ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പുറത്തു പോകാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങളെ പുറത്തു കൊണ്ടുപോകുക ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണം ഇതാണ് ലെറ്റ്സ് ഗോ സീ യുവർ ഫാമിലി എന്ന് പറയുന്നത് അഥവാ നമ്മൾക്ക് നിൻ്റെ കുടുംബത്തെ കാണാൻ വേണ്ടി പോകാം എന്നുള്ള ഒരു ഉദാഹരണമാണ് അപ്പോൾ ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്വന്തം അച്ഛൻ അമ്മ ബ്രദേഴ്സ് ഇവരെയൊക്കെ കാണുകയെന്നുള്ളത് ഇപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിലാണെങ്കിൽ അപ്പോൾ അവരെ കാണാൻ പോവുക എന്ന് പറയുന്നത് അവർക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും അപ്പോൾ അതിനെ മുൻകൈ എടുക്കുന്നതൊക്കെ അവർക്ക് വളരെയധികം ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ചിലപ്പോൾ ചില ആളുകൾക്ക് ഒരുപാട് യാത്രകൾ പോകുന്നതായിരിക്കും ഇഷ്ടം ചില ആളുകൾക്ക് നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതായിരിക്കും ഇഷ്ടം അപ്പോൾ അവരുടെ ടേസ്റ്റ് എന്താണോ അത് മനസ്സിലാക്കി അവർക്ക് സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക അത് ചെയ്ത് കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ിക്കാവുന്നതാണ് നിങ്ങളെ വളരെയധികം ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി പറയുന്ന ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ആശയവിനിമയത്തിൽ ഏർപ്പെടുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ മറ്റുള്ളവരിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ മറ്റോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് എനിവേ താങ്ക് യു താങ്ക് യു സോ മച്ച് നമസ്തേ